അടുത്തതായി അസ്കാറിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വുളൂഇന് ശേഷം ചൊല്ലേണ്ട ദിക്ർ. ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്ത ഈ ദിക്ർ മുസ്ലിം തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തവല്ലഅ ഫഖാല, ഒരാൾ വുളൂ എടുക്കുകയും എന്നിട്ട് പറയുകയും ചെയ്താൽ എന്താണ് ചൊല്ലിയത്? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹ് എന്ന് ചൊല്ലിയാൽ, ഫുത്തിഹത്തു ലഹു, അല്ലാഹു തആല അവനിക്ക് തുറന്നു കൊടുക്കും, അബ്വാബുൽ ജന്നത്തി സമാനിയ, എട്ട് സ്വർഗത്തിൻ്റെ വാതിലുകളും അല്ലാഹു തആല അവനിക്ക് തുറന്നു കൊടുക്കും, യദ്ഖുലു മിൻ അയ്യിഹാ ഷാഅ, അവനേതിൽ നിന്നാണോ ഉദ്ദേശിക്കുന്നത്, ഏത് വാതിൽ മുഖേനയാണോ സ്വർഗത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവനിക്ക് പ്രവേശിക്കാം. അപ്പോൾ അത്രയും കൂലിയുള്ള ഒരു സംഗതിയാണ്. ഉളൂ എടുത്ത ഉടനെയാണ് ഇത് ചൊല്ലേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് സംസാരമൊന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നുകൂടി ചൊല്ലൽ സുന്നത്താണ് എന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അർത്ഥമെല്ലാവർക്കും അറിയാം, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ ഒരുവനാണ്, അവൻ ഇക്കാരും പങ്കുകാരനില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ജഅൽനി, പടച്ചവനെ നീ എന്നെ ഉൾപ്പെടുത്തണമേ, മിന തൗബാബീൻ, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, നിഷ്കളങ്കമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. വ ജഅൽനി മിനൽ മുതതഹിരീൻ, അല്ലാഹുവേ നീ എന്നെ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, പൂർണ്ണമായ നല്ല നിലക്ക് ഉളുവെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ.